ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിന് പുരസ്കാരം നേടിയ ശേഷം തിരിച്ചു നാട്ടിലെത്തിയ ഇന്ദ്രൻസുമായി ഞങ്ങളുടെ പ്രതിനിധി ധന്യ വിശ്വം നടത്തിയ അഭിമുഖം കാണാം. ആദ്യം വന്ന ഫോട്ടോ ആയിരുന്നു നമുക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയത്. ഞാൻ അന്നാണ് ചേട്ടൻ്റെ ഇവിടേക്ക് വിളിക്കുന്നത് നമ്പറിൽ. അപ്പോൾ തിരിച്ചു വന്നാൽ എനിക്കൊരു ഇൻ്റർവ്യൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ പോയിരിക്കാന്ന്. അപ്പം അത് ഭയങ്കര സന്തോഷം തരുന്ന ഫോട്ടോ ആയിരുന്നു, കാരണം അങ്ങനെ കണ്ടിട്ടില്ല. ഫോട്ടോ ഷൂട്ടോ കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു ആദ്യം പിടിച്ചു പോയിരുന്നു. അപ്പം ഏതാണ്ട് സമയം അടുത്തു വന്നപ്പോഴത്തേക്ക് ഡോക്ടർക്ക് പിന്നെ വന്ന മെസ്സേജ് അവരുടെ ആരംഭ ദിനം തുടക്കം കൊടുക്കും. ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷനും സൂട്ട് ആവണം, എല്ലാവരും അങ്ങനെ ആന്ന് പറഞ്ഞു. അപ്പം നമ്മളും ഈ പിക്ചറിലെ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ലേ, ഭയങ്കര കിമോണ ഡ്രസ്സായ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ. അത് പിന്നെ ഒരു അമ്പരപ്പായി. പെട്ടെന്ന് പിന്നെ ഡോക്ടർ ഇവിടുന്ന് ഡോക്ടറിലെ അല്ലെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു സംഘടിപ്പിച്ചു. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ വാങ്ങാനും എൻ്റെ അളവിന് കിട്ടലും കുറവാണ്. പിന്നെ അനിയന്മാർ പെട്ടെന്ന് ഒരളവെടുത്ത് സൂട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തതാണ് പോകുമ്പോൾ തന്നെ നമ്മളത് കൊണ്ടുപോയി. പക്ഷെ ചെന്ന് ഇറങ്ങുന്ന ദിവസം അന്ന് നമ്മൾ ചെല്ലുന്ന ആ ദിവസം തന്നെയാണ് അവിടുത്തെ ആരംഭ ദിനവും. ചെന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയായി, ചെന്നോട്ടുന്ന സൂട്ടൊക്കെ ഇട്ട് എല്ലാം തണുത്ത്. അത് ശരിക്കും ആദ്യമായിട്ടായിരുന്നു. ഞാൻ എവിടേക്ക് വായിച്ചു, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ. നമ്മൾ ഗോവയിലൊക്കെ നമ്മൾ പോകുമല്ലോ, പോകും. അതിൽ എപ്പോഴൊക്കെ മറ്റേ ആരും സ്റ്റീവ് സാറിൻ്റെ പടം, എം പി സുമാരൻ നായർ സാറിൻ്റെ പടം, പിന്നെ ഇപ്പൊ മക്കനവൻ, അതിനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അവിടുത്തെ കുഞ്ഞു റെഡ് കാർഡ് പോയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ചാനലിൽ എന്തായിരുന്നു ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്നത്? അത് എന്തോ കാലൊന്നും നിലത്തുറക്കില്ല. അവരിങ്ങനെ ഭയങ്കര ഒരു സൈഡ് കണ്ടാ ഇങ്ങനെ ഭയങ്കര നമ്മളെ ഗ്രൗണ്ടിലൊക്കെ കളി കാണുന്ന പോലെ ക്യാമറ തന്നെ, അതിങ്ങനെ ഫ്രണ്ട് ബാക്കിലായിട്ട് അത് കാണാൻ തന്നെ ചന്തമാണ്. അവരെ നോക്കി ഇങ്ങനെ ഫ്ലാഷും എല്ലാം പെണ്ണുങ്ങളാ കൂടുതലും ഫോട്ടോഗ്രാഫറൊക്കെ. നല്ല പ്രായമായ അമ്മമാരൊക്കെ ഇങ്ങനെ ക്യാമറ എടുത്തേക്ക് ഓടുന്നു, എന്തൊരു ഊർജ്ജം എന്നറിയാം. അങ്ങനെ ഭയങ്കരമായി. അല്ല, ആ സമയത്ത് ആരെങ്കിലും നമ്മളെ ഗ്രൂം ചെയ്യാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം കാർപ്പറ്റി നടന്നിട്ട് നമ്മളെ കൊണ്ടുവരും, കൊണ്ടുവരും. നമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ട് പോകാൻ അവരുടെ ആളുണ്ട്. പിന്നെ അതിനു മുമ്പ് നമുക്ക് പറഞ്ഞു തരാൻ ഓരോ ടീമിനും ഒരാളെ നിയമിച്ചിട്ടുണ്ടേ. നമ്മളിവിടെ ഫെസ്റ്റിന് കുട്ടികളെ ഇംഗ്ലീഷ് അറിയാവുന്ന അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അവർ പറയുന്നതൊക്കെ നമുക്ക് ഡോക്ടർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും, ഡോക്ടർ എനിക്ക് മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെ അത് പോയി നമ്മളെ കൊണ്ടിരുത്തി. അന്നത്തെ ആരംഭ ദിനമൊക്കെ കഴിഞ്ഞ് പിന്നെ സൂട്ട് അഴിച്ചു വെച്ചു. പിന്നെ രണ്ട് മൂന്നാമത്തെ ദിവസം തോന്നും പിന്നെ ഞങ്ങൾ നടന്ന സിനിമ കാണുകയും ഒക്കെ അന്വേഷണവും ഒക്കെ ആയിരുന്നു. മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ സിനിമയായിരുന്നു. ഒന്ന് ഭയങ്കര ആദ്യമൊക്കെയായി, ഇനി മലയാള പടം അത് കാണാൻ ആള് കാണുമോ എന്നൊക്കെ വിചാരിച്ചു പോവുകയല്ലായിരുന്നു. അപ്പം അന്നും ഇതേപോലെ അന്ന് പക്ഷേ റെഡ് കാർപ്പറ്റ് അല്ലാതെ തന്നെ നമ്മളെ വിളിച്ച് ഹോട്ടലിൽ നിന്ന് തന്നെ റൂമിൽ നിന്ന് വിളിച്ച് അതുപോലെ കുറേ ഒരാൾ വലിയ അകമ്പടിയോടുകൂടി അന്ന് പ്രൊഡ്യൂസർ എല്ലാവരും അവരെ കുറേ പേരുണ്ടാവും. ഭയങ്കര സ്പീഡായിട്ട് അവിടുത്തെ പോലീസും അവിടെ ഒതുക്കലും കാണുമ്പോഴത്തേക്കും അപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മുടെ പുറകിലിനി ആരെങ്കിലും വരുന്നുണ്ടോ. എനിക്ക് ഓർമ്മ വന്നതേ മഞ്ജു ചേച്ചി ആ സിനിമയിലെ ഹൗ ഓൾഡ് ആർ യു ഇല്ലേ, പ്രസിഡന്റ് വരുന്ന അതുപോലെ വേറെ ആരെയോ ഒരു വിചാരിച്ച് അങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇരുത്തും. അപ്പം നിറയെ അതുപോലെ തന്നെ നമ്മൾ മറ്റു പടങ്ങളിൽ നിന്ന് നിറയെ ആളുണ്ടായിരുന്നു. അപൂർവം കുറച്ച് മലയാളികളുണ്ട് ചെറുപ്പക്കാർ, അവരെന്തോ ബിസിനസ്സൊക്കെ ആയിട്ട് പോയ യോഗ ടീച്ചറൊക്കെയാണ്. അതുങ്ങൾ ഒരാളെ അവിടെ വെച്ച് സിംഗപ്പൂർ എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു. ഒരു ആ ആളുടെ കൂട്ടുകാരത്ത് പറഞ്ഞ് അവരൊക്കെ ബൊക്കെ ആയിട്ട് വന്നു. അന്ന് ഒരു എനിക്ക് തോന്നുന്നൊരു 10-15 മലയാളികൾ അങ്ങനെ വന്നു. അവധി ദിവസമായിരുന്നില്ലെങ്കിൽ അവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടാകും. നമ്മൾ പടം തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ടൈറ്റിൽ ആ മലയാളത്തിലുമില്ല, അവരതുണ്ടെങ്കിലും അത് കാണിക്കുമ്പോൾ ആ കുട്ടികളെയൊക്കെ കൈയടിച്ചു. പിന്നെ പടം നിശബ്ദമായി, പടം തീർന്നപ്പോഴത്തേക്ക് അവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയിടിയായിരുന്നു മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരൊക്കെ. അപ്പോഴാ സമാധാനമായത്. പിന്നെ അവരുടെ ഈ പിന്നെയാണ് സംസാരിക്കാനൊക്കെ വിളിക്കുന്നത് പടം തീർന്ന ശേഷം. അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ചു, അവിടെ ഇരുന്നവരൊക്കെ ചോദിച്ചു, മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, അതിലൊരു മാഡം കുറേ നേരം സംസാരിച്ചു. അത് എങ്ങനെ ഈ മഞ്ഞത്ത് ഇത്രയും കാലമൊക്കെ കടന്നുപോയി എന്നിട്ട് പിന്നീട് ഇയാൾ എൻ്റെ ക്യാരക്ടറിന് ഞാൻ പറഞ്ഞ പോലെ വലിയ വലിയ ഭയങ്കര അഭിനയമൊന്നും വേണ്ട സാധനമല്ല, എങ്കിലും അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, കിതപ്പിലും ശ്വാസത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ഇതൊക്കെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അതവർ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ നമ്മളെ ഇവിടെ പറയുന്ന പോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞതില്ല, തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഡയറക്ടർ പറഞ്ഞ പോലെ നമ്മളവിടുത്തെ പ്രധാനമായിട്ടും എൻ്റെ ഒരു പ്രധാന പണി അനുസരിക്കലും മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ കാലഘട്ടം ഇതിനൊക്കെ അതിജീവിക്കാനുള്ള മസിൽ പവർ എനിക്കുണ്ടായിരുന്നു രക്ഷപ്പെട്ടു പറഞ്ഞു. അപ്പം ഇത് രണ്ട് മൂന്ന് തർജ്ജം, അതിന് ഇംഗ്ലീഷായി ഇംഗ്ലീഷിൽ നിന്ന് പിന്നെ ചൈനയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വരുമോ എന്ന് ആദ്യം ശങ്കിച്ചു ഞാനേ.
പക്ഷെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വളരെ കാലം അവർ ചിരിക്കുകയും അതല്ലേ അവരുടെ ഒരു റെസ്പോൺസ് തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയുണ്ട്, ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോഴുള്ള ഫോട്ടോയാണെന്ന് തോന്നുന്നു. നിങ്ങൾ കെട്ടിപ്പിടിച്ചുപോയി ഈ 15 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ല ഈ 15 പടങ്ങളുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, പലരും ഒരാൾ മാത്രമേ ഡയറക്ടർ മാത്രമേ ഉള്ളൂ, ചിലർ 3-4 പേരുണ്ട്. എങ്കിൽ അവർ വിളിക്കുന്നൊരു പരിമിതി ഉണ്ടല്ലോ, അതിലുള്ളവരൊക്കെ ഉണ്ട്. അവരെ കൊണ്ടിരിക്കേണ്ട സ്ഥലം, നമുക്ക് നമ്പറുണ്ട്, നമ്മുടെ സീറ്റുണ്ട്, അതിൽ അവാർഡ് കിട്ടിയാൽ അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കും, എഴുന്നേറ്റ് നിന്നു എല്ലാവരും പുറകിൽ തിരിഞ്ഞ് ചിരിച്ച് അഭിവാദ്യം ചെയ്തിട്ട് ഇരിക്കണം. എന്നിട്ട് അത് നമ്മുടെ പടത്തിൻ്റെ ക്ലിപ്പിങ്സ് ഇട്ടു, അത് ഇട്ട് ലൈറ്റ് തെളിയുമ്പോഴേ എഴുന്നേറ്റ് നടന്ന് ചെല്ലാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ വിളിച്ചു, പിന്നെ ജൂറിയൊക്കെ കാണിച്ചായിരുന്നേ, അതിന് ആകെ ഒരു ഇന്ത്യക്കാരനേ ഉള്ളൂ. അതാ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഈ നമ്മുടെ പടത്തിൻ്റെ പേര് ആദ്യം തന്നെ പറഞ്ഞ പ്രഖ്യാപിച്ച അവാർഡ് ഇതാ. അപ്പം അവിടെ പറയുന്നത് മൂഷൻ മൂഷൻ ഗു അങ്ങനെ എന്താ ഒരു ഭാഷയിൽ ഈ പടത്തിൻ്റെ പേര് പറയുന്ന അതായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഡോക്ടർക്ക് ഒരു സംശയം, നമ്മളെ പടം തന്നെ നമ്മളെ പടം തന്നെ ഡോക്ടർ ചാടി കഴിഞ്ഞു, ഞാനും അറിയാതെ നമ്മള് ഈ കൂട്ടത്തിൽ എല്ലാ പടവും കണ്ടതല്ലേ, ആകെ 8 അവാർഡേ ഉള്ളേ, ഒന്നും പ്രത്യേകിച്ച് തരാനും കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഒരു കണക്കൂട്ടിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യ ഈ അവാർഡായിരുന്നു. നോക്കുമ്പോ അവരെല്ലാരും കൈയടിക്കുന്നുണ്ട്, അപ്പൊ അവിടെ ഇരിക്കുന്നവരിലും പ്രതീക്ഷയുള്ള പടങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഭയങ്കരമായി ഇപ്പോഴും അവിടെ നിങ്ങോട്ട് എത്തിയിട്ടില്ല. ചെറിയ ചെറിയ വാക്കുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചൈനീസ് വാക്കുകളൊക്കെ കിട്ടിയ അവര് എന്തോ പറയും, നമ്മള് വേറെ എന്തോ വലിക്കുന്ന ശീഷ ശീഷ എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഹുക്ക വലിക്കുന്ന ശീഷ ഉണ്ട്, അത് ഓർത്ത് വെച്ചിട്ടാണ് ഓ നന്ദിക്ക് ശീഷ എന്ന് പറയുന്നത്. പിന്നെ തേത്തെ തേത്തെ അതെ അതെ അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ചുണ്ടടയത്തേ ഇല്ല ആ ഓ ഇങ്ങനെ ആക്കി പലതിനും ലിപ്പ് ക്ലോസ് ആവാത്ത. എങ്ങനെയായിരുന്നു ഇത് മാനേജ് ചെയ്യാൻ തന്നെ? നമുക്ക് ഇപ്പൊ പുറത്തേക്കൊക്കെ ഒന്ന് ഒരു ഫെസ്റ്റിവലിൽ പോകാൻ തന്നെ ഒരു ധൈര്യം വേണം ഒന്നത്, പിന്നെ അവിടെ എത്തിയിട്ട് സ്റ്റേജിൽ നിന്ന് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഡോക്ടർ ബിജു ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയാ മുറിയാൻ പേടിയാ. അപ്പൊ അവര് ഇദ്ദേഹത്തിന്റെ അരയിൽ കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇദ്ദേഹമാണെങ്കിൽ അടങ്ങിയിരിക്കുമല്ലോ, ഇരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഇവിടെ മേളയിലേക്ക് വരുന്ന ഇങ്ങനെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ, അവരെ കാണുമ്പോ ഇങ്ങനെ ഹായ് അവരും ഹായ് പറയും, ഓടി ചൊല്ലും എന്തൊക്കെ പറയും, അപ്പോഴും ഞാൻ എഴുതിട്ട് പോകും. എങ്ങനെ ഇത് ഈ ലാംഗ്വേജ് എങ്ങനെ മാനേജ് ചെയ്തു? അല്ല ഞാൻ വേറെ ഒന്നിനും ഒരാളടുത്തും പോകുന്നില്ലല്ലോ, എന്തെങ്കിലും മലയാളത്തിൽ ഡോക്ടറെടുത്ത് പറയും, ആരെങ്കിലും എൻ്റെ അടുത്ത് നമ്മളെ സിനിമ കണ്ട ശേഷം പിന്നെ നമ്മൾ ഈ ലോഞ്ചിലൊക്കെ വരുമല്ലോ, ആഹാരം കഴിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൽ ആരെങ്കിലും ഉണ്ട് ഓടി വരും, അവർ കെട്ടിപ്പിടിച്ച് എന്ത് പറയാം, അവർക്ക് അറിയാം എനിക്കറിയില്ല എന്ന് പറയാം, അവർക്കും പറയാൻ അറിയില്ല, അവരും ഇംഗ്ലീഷിനെ ആശ്രയിച്ച് അവർ നിൽക്കണത്, അതും മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ അവരും പറയുന്ന. അതുകൊണ്ട് ഈ കെട്ടിപ്പിടുത്തവും ഇതും മഹാത്രേ ഫോട്ടോ എടുക്കും. സംസാരത്തിനേക്കാൾ നമുക്ക് ആ സ്നേഹം കിട്ടുന്നത് അപ്പൊ തന്നെ ആയിരിക്കും. അവരുടെ ഒരു നോട്ടവും ചിരിയും വേറെ പടത്തിൽ അഭിനയിച്ച നടനൊക്കെ ഉണ്ട്, പ്രായമുള്ളവരായിരിക്കും, കാണുമ്പോഴേ കെട്ടിപ്പിടിക്കും, അയാൾ ഫോട്ടോ എടുക്കും, അയാള് കൊറേ നോക്കിയിരുന്നപ്പോ ഞാനും അതുപോലെ അങ്ങനെ അങ്ങനെ. പിന്നെ ഒരു വീഡിയോ അന്ന് ചേട്ടനിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലായി, അത് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ. അത് നമ്മുടെ ഒരു 8-10 ദിവസമായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടല്ലോ, ചെല്ലുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് മെലിഞ്ഞൊരു പയ്യനുണ്ടേ, അപ്പൊ ഭയങ്കര ഡിസിപ്ലിൻ, അതിനെ കൊടുത്തിട്ട് അവൻ മാറി നിന്ന് എന്നാ നോക്കിക്കൊണ്ട്. അപ്പൊ ഞാനിതൊക്കെ കഴിക്കുന്നത് ഞാൻ അവൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരാം, എല്ലാത്തിലും ഇറച്ചിയുണ്ട്, എന്തെങ്കിലും ഉണ്ടാവും, ഒരു തവളയെങ്കിലും ഇല്ലാത്തൊരു കറി ഉണ്ടാവില്ല. അപ്പൊ ഇത്തിരി ഫ്രൂട്ട്സും കുറച്ച് ഇലയും ഒക്കെ തന്നെ നമ്മുടെ ആകാരം. അപ്പൊ അത് ഞാൻ സ്പൂൺ കൊണ്ടും തിരിഞ്ഞ് പതുക്കെ കൈ കൊണ്ടും ഒക്കെ എടുത്ത് പെട്ടെന്ന് കഴിച്ച് കടിക്കും. ഇവന് ഇടയ്ക്ക് വന്നിട്ട് വലിയ കൂട്ടായ ശേഷം വന്ന് എന്തൊക്കെ പറയും, ഇതെടുത്തും തരും പിടിച്ച് കഴിക്കും, ഇതൊക്കെ സക്കര എടുത്തു വെച്ചതാ. സക്കരയാണ് അത് പോസ്റ്റ്, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് അത് ആദ്യം ഇടുന്നത്. എന്നിട്ട് അത് പഠിച്ചോ? നമുക്ക് അങ്ങനെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും, നമ്മൾ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊന്നുപണി തട്ടാൻ പണിയൊക്കെ പഠിക്കുകയും ഭയങ്കര ഈസിയാണ്, ചവണയൊക്കെ പിടിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറേ നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അല്ലേ. അതിന് ശേഷം ഈ ഫോട്ടോയിൽ വന്നപ്പോഴാണ് ഇത് എല്ലാവരിലേക്കും, ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് പോലും ആൾക്കാർ പിന്നെയാണ് ചിന്തിക്കുന്നത്, ഓക്കെ ആ ഫെസ്റ്റിവൽ നടന്നിരുന്നു, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഇത് പോയിരുന്നു, ഈ സിനിമയാണ് പോയെന്നൊക്കെ പിന്നെയാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിന് കിട്ടിയൊരു റെസ്പോൺസ് അവിടെ നിന്ന് എനിക്കൊന്ന് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇടയ്ക്ക് ഡോക്ടറുടെ എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ നിന്നുള്ള കൂട്ടുകാരുടെ പത്രത്തിൽ വരുന്നത് അതൊക്കെ ഇങ്ങനെ അയച്ച് കാണിക്കുമായിരുന്നു.
പറയും ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്നത് എല്ലാവരും അറിഞ്ഞു, അവിടെ വന്നു, അയ്യോ അവരറിഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം അവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ രാത്രി കിടക്കാൻ നേരം ചേട്ടൻ ആലോചിച്ചിരുന്ന കാര്യം എന്താ? അത് അപ്പോഴൊക്കെ ഞാൻ എണ്ണി എണ്ണി ഇന്ന് നേരം എടുക്കുമ്പോൾ ഇത്ര 18 ഇനി ഇത്ര ദിവസമുണ്ട്, അതായിരുന്നു പ്രധാനം. കാരണം വെച്ചാൽ നമുക്കിവിടെ ഉറങ്ങി 2.5 മണിക്കൂർ അവർ മുൻപോട്ടല്ലേ, അപ്പോഴത്തേക്ക് അവരെ ക്ലോസ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കണം, കഴിക്കണം ആകാരം ഇതാ, ഇത്തിരി ചോറോ പുളിശ്ശേരിയോ ഒക്കെ കിട്ടിയെങ്കിലും അതൊന്നൊക്കെ കോതിയാവും പിന്നീട്, വേറെ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ നേരം വിളിക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോകും, വന്ന് കിടക്കുമ്പോൾ ആദ്യമാവും. അപ്പോൾ വെളുപ്പാൻ കാലത്തൊക്കെ ആയിരിക്കും നമുക്ക് ഉറക്കം വരുന്നത് തന്നെ. ആ സമയമാകുമ്പോഴത്തേക്ക് അവിടുത്തെ ക്ലോസ് ചെയ്യും, റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്ത് തരാം, പിന്നെ പുറത്ത് ഒന്നും ചോദിക്കാനും പറയാനും അറിയില്ലാത്തതുകൊണ്ട് അപ്പോഴും പിന്നെ പെട്ടെന്ന് എഴുന്നേക്കാം. അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് ചെറിയ ഒരു സാറിന്റെ പടത്തിന്റെ ആ 49 പടക്കിനിടയിൽ ഒരു ചെറിയൊരു ഒരു ഒന്ന് മറിഞ്ഞു വീണിട്ടൊരു കുഞ്ഞെല്ലാം അങ്ങ് പൊട്ടിപ്പോയി. അപ്പം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നുമില്ല, അടങ്ങി കിടന്നു ഒരു മാസം എന്ന് പറഞ്ഞു. അതങ്ങനെ കിടക്കാൻ ആ പടവും ചെയ്തു തുടങ്ങിയ പടവും രണ്ടും രണ്ടും നിർത്തി വെച്ചിട്ട് അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴുന്ന സമയത്താണ് ഈ 10 ദിവസം. അപ്പോഴേ ഞാൻ ചോദിച്ചു, ഓ വലിയ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ആ കൂട്ടത്തിൽ കൂടെ ഈ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത് കമ്മ്യൂണിസം തന്നെയാണ്, ചൈനയിൽ പോയിട്ട് അതിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ. അതാ അതിശയം തോന്നിച്ചത്, അതല്ലേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും കാണുന്ന പോസ്റ്ററോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യലോ പ്രസംഗം അങ്ങനെയൊന്നുമില്ല. മേളയുടെ ആരംഭം തന്നെ മേയർ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതിനു മുൻപ് പൊളിറ്റ് ബ്യൂറോ, അതാണ് പവർ, അവിടെ പൊളിറ്റ് ബ്യൂറോ 2-3 പേര് വന്ന് ഹായ് പറഞ്ഞു, ഇങ്ങനെ ആക്കി അവിടെ പോയിരുന്നു. അങ്ങനെയുള്ള പാർട്ടി പരിപാടിക്ക് മാത്രമേ അരിവാളിയും ചിറ്റിലുള്ള പരിപാടിയുള്ളൂ. അത് തന്നെ ആഘോഷമുണ്ട്, വിദേശത്തൊക്കെ അതും പിടിച്ച് ഫോട്ടോ എടുക്കല്, നമ്മളും പോയിരുന്നു ഫോട്ടോ. പിന്നെ അല്ലെങ്കിൽ സ്റ്റാർ ഉള്ളതല്ലേ, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ജനത്തിന് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്, അഴിമതി ഒന്നും ഇല്ലാതെ. അഴിമതിയുള്ള ആളെ തന്നെ അവർ അപ്പോൾ തന്നെ നടപടികളോട് വളർച്ചിട്ടേണ്. അപ്പോൾ ഒന്നിനും പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തടത്തോളം കാലം സുഖമായിട്ട് അങ്ങനെ പോകുമല്ലോ, അത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ പോസ്റ്ററുകളോ അവിടെ ഭരിക്കുന്ന ആരെന്ന അവരുടെ മുഖം പോലും ചിലപ്പോൾ പിന്നെ അവര് വന്ന് മറ്റേ ഇത് പറഞ്ഞപ്പം ഉള്ളിലെ കമ്മ്യൂണിസ്റ്റ് വന്നോട്. ഇവിടെ നമുക്ക് പിന്നെ ഒരു കുട്ടി നേതാവ് പോലും അവന്റെ സ്റ്റേറ്റ് അവന്റെ ഒരു പ്രാദേശിക നേതാവുമ്പോ തന്നെ 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 ഫ്ലെക്സ് പിടിച്ചോ കൊണ്ടെടുക്കുക, കാരണം ഇനി പെട്ടെന്ന് അടുത്ത ഇലക്ഷൻ മത്സരിക്കുന്നു. അങ്ങനെ അങ്ങനെയല്ലേ നമുക്ക് വരുന്ന ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ദാഷ്ട്യവും ഈ മറ്റേ ഇതൊന്നും അവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ 100 പാർട്ടിയും മത്സരവും ഒക്കെ നല്ലതായാലും ചെയ്യാൻ പാടില്ല, അതവ ഉള്ള സമയത്ത് ചെയ്യണം. അങ്ങനെയുള്ള മത്സരം വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് എടുക്കേണ്ട ഇതുണ്ടോ ഇവിടുത്തെ പാർട്ടിക്കാര് കമ്മ്യൂണിസ്റ്റുകാര്? കൾച്ചറിന്റെ വ്യത്യാസം, കൾച്ചർ അവിടെ പിന്നെ അങ്ങനെ ഒരു ചിന്ത ആർക്കും വരുന്നില്ല എന്ന് തോന്നുന്നു. അതെന്തെങ്കിലും കാലത്ത് വരുമ്പോ മാത്രമേ ഉള്ളാവുള്ളൂ. കാരണം ജനം എപ്പോഴാണ് പ്രതിഷേധിക്കുന്നത്? അവന് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴോ സ്വാതന്ത്ര്യം മുതൽ അങ്ങോട്ടുള്ള എന്തെങ്കിലും നിഷേധിക്കപ്പെടുമ്പോഴല്ലേ അതവിടെ വരെ സംഭവിക്കാത്തിടത്തോളം. അതങ്ങനെയല്ലേ, വേറൊരു പാർട്ടിയെ കുറിച്ച് അവർക്കറിയില്ല. നമ്മുടെ രാഷ്ട്രീയവും മത്സരവും കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിശയം തോന്നും, എന്തിനാ അതൊക്കെ, അത് ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് സംവരണമുണ്ട്, ഞങ്ങളുടെ ഇത് കിട്ടിയില്ല, റേഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു രാജ്യം എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ജനത എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ എല്ലാം ചിട്ടയോടെ പോകുന്നു. പെരുമാറ്റത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവരും പറഞ്ഞു കേട്ടോ, അവിടുത്തെ കുറച്ച് മലയാളി ഉള്ളവരും പറഞ്ഞു, ഇന്ത്യക്കാര് നമ്മളെ പാസ്പോർട്ടൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്, അത്രയും ആദരവ് നമ്മുടെ രാജ്യത്തോടവർക്ക് ഉണ്ടെന്നാണ്. എല്ലാവർക്കും ഇന്ത്യക്കാരോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെന്ന് പറഞ്ഞു, അതും ഒരു വലിയ അഭിമാനം തോന്നുന്നു. പിന്നെ ഏതായിരുന്നു അവിടെ എത്തിയിട്ട്? ഇപ്പൊ ഇത്രയൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്, എന്നാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തില്ലെങ്കിൽ ഒന്ന് പറയണം എന്നൊക്കെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ഉണ്ടായോ? സിനിമയ്ക്ക് അപ്പുറം പഴയ സംഗതികളുണ്ടല്ലോ, അവര് വളരെ പണ്ട് കാലത്തുള്ള നമുക്ക് അപ്പോഴും പെട്ടെന്ന് നമ്മൾ ചാല കമ്പോളമൊക്കെ ഓർത്ത്, നമ്മളെ പണ്ടത്തെ ചാലയിൽ നിരപലകയും ചാലയിൽ കച്ചവടവും അകത്ത് വേറൊരു കച്ചവടവും, അത് ആ കടക്കാരനും ഇവിടെ ഇരിക്കുന്നവനോട് യാതൊരു പരാതിയില്ല, അവരവരുടെ വഴിപാണിപ്പം നടക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ചില ഗ്രാമങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഒരു കനാല്, അതിൽ ചേർന്ന് വീട്, വീടിൻ്റെ ജനൽ നോക്കിയാൽ അവിടെയാണ്, അവിടെ ഒരു പൊടി പോലും ഇടാൻ പാടില്ല, അതിൻ്റെ ശിക്ഷയാണ്. അതിലൂടെ ഇങ്ങനെ
വള്ളവും ബോട്ടൊക്കെ പോവും, അവരവിടെ നിർത്തി ആവശ്യമുള്ള സ്ഥാനം, അങ്ങനെ ഒരു സ്ഥലം അതങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആയിരങ്ങൾ വർഷം കഴിഞ്ഞ ഉള്ള കാര്യങ്ങൾ കട ഒരു ആ കട പോലെ ഉണ്ടാക്കി ഒരു ഒരു പലവ്യഞ്ജനക്കട അളന്ന് തൂക്കിക്കൊടുക്കുന്നു, കുട്ടി വാങ്ങാതിരിക്കും, അതൊക്കെ മെഴുകിലൊക്കെ ഉണ്ടാക്കി എങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആളാന്ന് വിചാരിക്കും, എന്ത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യും. കുറേ സ്ഥലത്തൊക്കെ പോയോ? ആ കുറേ അവർ തന്നെ കൊണ്ടുപോയത്. പിന്നെ അവരുടെ സ്റ്റുഡിയോ, ഒരു വലിയ സ്റ്റുഡിയോ തുടങ്ങുന്നു, പുതിയ ഫ്ലോറാന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് മതിപ്പ് തോന്നിയില്ല, കാരണം അതിനേക്കാളും വലിയ ഫ്ലോറ് നമ്മൾ എത്രയും മുമ്പ് ചിത്രങ്ങളിൽ ചെയ്തിട്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്കുള്ള ഫണ്ടൊന്നും ചിലവാക്കാൻ ആഗ്രഹിക്കാനുള്ള രീതിയില്ല, തന്നെയല്ലേ നമ്മുടെ രാഷ്ട്രീയവും വേറെ മാറി മാറി വരുവല്ലേ. അപ്പോൾ എങ്കിലും അവർ അങ്ങനെ ചെയ്യുന്നു. പിന്നെ വെള്ളത്തിനടിയിൽ ഷൂട്ട് ചെയ്യാനൊരു ഫ്ലോറ്, അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അവർ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട്, കുറേ കുട്ടികൾ, അതുങ്ങളെ ഇങ്ങനെ നമ്മളിവിടെ നടന്നിട്ട് അങ്ങനെയൊക്കെ. അവിടെ എല്ലാ സിനിമയും കണ്ടിരുന്നോ ഫെസ്റ്റിവൽ ടൈമിൽ? കോമ്പറ്റീഷൻ വിഭാഗത്തിലുള്ള 15 പടത്തിലൊരു 10 എട്ടോ 10 പടങ്ങളൊക്കെ കണ്ടു. ബാക്കിയൊന്നും പുറത്ത് പോകാൻ വേറെ തിയേറ്ററൊക്കെ എവരെയും വിളിച്ചു അങ്ങ് അത്രയും ദൂരെ പോയിട്ടേ. പിന്നെ തന്നെ നമ്മൾ നമ്മുടെ പാസ് കാണിച്ചാലും നമുക്ക് കയറാൻ പറ്റും. കോമ്പറ്റീഷൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നെറ്റിൽ കൂടെ ബുക്ക് ചെയ്യണം, അവിടെ സീറ്റ് കഴിഞ്ഞാൽ ആ പടം കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു തിയേറ്ററിനിടയിലും ഇതുള്ളവർ മാത്രം കയറിയാൽ മതി, അവിടെ ഒരുപാട് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഇവിടുത്തെ പോലെ അടിയും ബഹളം ഒന്നുമില്ല. അങ്ങനെയൊക്കെ മൊത്തത്തിൽ അപ്പം ഭയങ്കര സന്തോഷമാണ്. ഇവിടെയും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇത് ഇങ്ങനെ എന്താ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആർക്കും അറിയില്ല ഇങ്ങനൊരു ഫെസ്റ്റിവലിനെ കുറിച്ച്. സാധാരണ ആൾക്കാർക്കൊന്നും അറിയണമെന്നില്ല, സിനിമാക്കാർക്കൊക്കെ കുറച്ച് മുതിർന്നവർക്കൊക്കെ അറിയുള്ളൂ. പിന്നെ എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഞാൻ എപ്പോഴും ഓർക്കുന്നത് സെക്രട്ടറിയുടെയും നമ്മുടെ ഇവരുടെയൊക്കെ ഇയാളുണ്ടല്ലോ നമ്മുടെ ഈ ഇതൊക്കെ ചെയ്ത കുഞ്ഞിരാമായണൊക്കെ ചെയ്ത വിനീത് ഇവരുടെയൊക്കെ ഈ പ്രായത്തിലുള്ള ഇപ്പൊ വരുന്ന കുറേ പേരുടെ അന്വേഷണം ഒക്കെ ഭയങ്കര. അവർക്ക് ഓരോ ഫെസ്റ്റിവലും ആ പടം ഇതിനെറ്റി കിട്ടും, മറ്റത് കിട്ടും, അവരെ കാണാനും ഒക്കെ ഭയങ്കര. അപ്പൊ ആ പ്രായത്തിലും നമ്മളൊക്കെ ഭയങ്കര ഉഴപ്പും മടിയരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രതീക്ഷയുള്ളൊരു ജനറേഷൻ വരുന്നുണ്ട് ജീവിതം. ഇത് അത് രാജ്യം മാറിയാലും ജീവിതം തന്നെയാണ് പറഞ്ഞത്. അത് പറയുന്നിടത്തിനൊരു പവർ ഭയങ്കരമല്ലേ. അതല്ല ഈ ഒരു കുഞ്ഞു സിനിമ എനിക്കൊക്കെ അവിടെ പോകാൻ പറ്റിയെന്ന് പറയുമായിരുന്നു. ജീവിതം തന്നെയാണ് അതെല്ലാം, ഒന്ന് തന്നെ ശ്വാസം, എല്ലാവരുടെയും ഗതിയും. അത് സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ്. ഇനിയും ഉണ്ട്, ഇനി ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ സിനിമകൾ. ഇപ്പോൾ വൈറസിൽ വരെ ചേട്ടനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മൊത്തം യൂത്തിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആഷിക്കപ്പ് വിളിച്ച് ചേട്ടാ ഇത് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സക്സസ് അല്ലേ. ആഷിക് ജയ് ഒക്കെ പറയുന്ന പോലെ അവർ കുറേ സിനിമകൾ കൂട്ടത്തിൽ വളരെ എക്സ്പീരിയൻസും ടെക്നിക്കലി കുറച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ് ആഷിക്. അതുകൊണ്ട് തുടക്കം സിനിമ തന്നെ അവർക്ക് വഴികാട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പൊ അവർ നമ്മൾ വീട്ടിലുള്ളത് പോലെ തന്നെ ചേച്ചിയോ അച്ഛനോ വല്യച്ഛനോ മുത്തച്ഛനൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ മാത്രമല്ല അവരെ സിനിമയിൽ കൂടെ ചെയ്യാൻ പറ്റും. ഇല്ലാതെ എപ്പോഴും അങ്ങോട്ട് പോയാൽ അവര് തിരിച്ചറിയും വരുന്ന കൂട്ടുകാരടുത്ത് എന്ന് പറയുന്ന പോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും വെക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ കണ്ടുവരുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റില്ല ചേട്ടാ, കാരണം അങ്ങനെ ഒരു ഇൻഡസ്ട്രി ചേട്ടന് തന്നെ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അവിടെ എങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞങ്ങൾക്കും. ചേട്ടൻ്റെ അപ്പുറം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു, ഇപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ സന്തോഷമാണ്. അപ്പം എന്തായാലും താങ്ക് യു, സന്തോഷം ഞങ്ങളടുത്ത് സംസാരിച്ചു.